1475 കിലോമീറ്റർ ഒരു യാത്ര ഒരു രാത്രി കൊണ്ട് മുഹമ്മദ് എങ്ങനെയാ സഞ്ചരിച്ചതെന്ന് പറഞ്ഞത്? അത് കഴിയും. ഒരു വാട്ടർ വെള്ളം ഒരു 500-750 കിലോമീറ്റർ സ്പീഡിൽ വെള്ളം സഞ്ചരിച്ച് ഭൂമിയിൽ നമ്മൾ കണ്ടതാണ്. കണ്ടിട്ടില്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. 500 mph വെള്ളം സഞ്ചരിച്ച് സുനാമിയുള്ള സമയത്ത് വെള്ളത്തിൽ കൂടെ 500 mph. അതെ അതെ, ഗൂഗിൾ അടിച്ചു നോക്കി. സുനാമി ഇന്തോനേഷ്യയില് ഭൂകമ്പം ഉണ്ടായപ്പോ ഇന്ത്യയില് സുനാമി അടിച്ചു, കൊല്ലത്ത് തെരടിച്ച്. എങ്ങനെ വന്നത് വെള്ളം? ഒരു മിനിറ്റ് ചങ്ങാതി, ഒന്ന് 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 പെല്ലപ്പോ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഈ സുനാമിയില് ഇന്തോനേഷ്യയില് ഭൂകമ്പം ഉണ്ടായപ്പോ അവിടത്തെ വെള്ളം ഈ കേരളത്തിൽ വരെ എത്തിയെന്നാണ് പറയുന്നത്? ഈ ഈ തിരമാലകളൊക്കെ ഉണ്ടാകുന്നതും ഈ ജലതിരക്കത്തിന്റെ സ്വഭാവം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? ജലം മൂവ് ചെയ്യുന്നില്ല, അതറിയാവോ? നിങ്ങൾ ഈ കടലിൽ ഈ തിരകൾ ഉണ്ടാവുമല്ലോ, തിരമാലയായിട്ട് അടിക്കുന്നതല്ല, അല്ലാത്തുള്ള തിരകൾ എന്ന് പറയുന്നത് ജലം അവിടെ കിടക്കുകയാണ്. ഓക്കെ, മറ്റൊരു പ്രദേശത്തുള്ള ജലത്തെ മൂവ് ചെയ്യിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അല്ലാതെ തുടക്കത്തിൽ ഉണ്ടാകുന്ന തരംഗം ഇന്തോനേഷ്യയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കടലടിയിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഉപരിതലത്തിലുണ്ടായ വെള്ളം അല്ല ഈ ശ്രീലങ്കയുടെ തീരത്തും ആൻഡമാൻ്റെ തീരത്തും പോയി അടിച്ചത്, അത് അവിടെയുള്ള വെള്ളം തന്നെയാണ് അടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അത് ഈ തരംഗ ദൈർഘ്യമാണ്, അതിന്റെ വേഗതയാണ്. അത് നിങ്ങൾ പറഞ്ഞ ഈ 500 mph വരില്ല സുനാമിയുടെ വേഗത എന്ന് പറയുന്നത്. 500 mph എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 770 km സ്പീഡ് വരും. 770 km സ്പീഡിൽ സുനാമി തീരെ സഞ്ചരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് മുഹമ്മദ് അഷ്റഫ്. അതുകൊണ്ടെങ്കിൽ എന്ത് റെഫറൻസ് കാണിക്കും? അത് പോട്ടെ, അതല്ലല്ലോ. അപ്പൊ ഇവിടെ മുഹമ്മദ് ഒരു രാത്രി കൊണ്ട് മസ്ജിദ് അൽ അക്സ എന്ന് പറയുന്ന മക്കയിൽ നിന്ന് പ്രദേശത്തെ പള്ളിയിൽ നിന്നും ജെറൂസലേമിലുള്ള മസ്ജിദ് അൽ അക്സ വരെ, സോറി, ഹറമിൽ നിന്ന് അക്സ വരെ ഒരു രാത്രി കൊണ്ട് സഞ്ചരിച്ചു, വാഹനമൊന്നും കൂടാതെ എന്നാണ് മുഹമ്മദ് അഷ്റഫ് പറയുന്നത്. അതെ, ഈ ഈ കാര്യങ്ങളൊക്കെ ഖുർആനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ വിവരമേ ഉള്ളൂ, അതിനപ്പുറത്തുള്ള വിവരം ചോദിക്കേണ്ട, അത് പറയാൻ പറ്റില്ല. അതെ, ഞാൻ ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം പറഞ്ഞത്. ഈ അദ്ദേഹം നമ്മുടെയൊക്കെ അറിവ് പ്രകാരം ഹദീസുകളിൽ അദ്ദേഹം പോയിട്ടുള്ളത് ബുറാഖ് എന്ന് പറയുന്ന മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ടാണ്. അത് നിങ്ങൾ എടുക്കുന്നുണ്ടോ? അല്ലേ, ഖുർആനിൽ ഞാൻ പറഞ്ഞ ഖുർആനിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഖുർആനിൽ തന്നെ കിട്ടണം, അല്ലാതെ വേറെ ഒരാള് പറഞ്ഞതോ വേറെ പറയാൻ പറ്റില്ല. ഒരു രാത്രി കൊണ്ട് മുഹമ്മദ് എങ്ങനെയാണ് നിങ്ങൾ ഈ കാറ്റിന്റെ വേഗതയിൽ അങ്ങനെ പറത്തിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത് മുഹമ്മദ് നബിയെ? നിങ്ങളുടെ കോംപ്രിഹെൻഷന്റെ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാല് അത് അങ്ങനെ മനസ്സിലാക്കാൻ മനുഷ്യരായ നമ്മൾക്ക് കഴിയില്ല എന്നുള്ളൂ, അല്ലാതെ അത് സംഭവിക്കൂലെന്ന് പറയാൻ പറ്റില്ല. അതായത് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് പറന്ന് പോയി അവിടെ ജെറൂസലേം വരെ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതോ ഡെയിലി ട്രാൻസ്പോർട്ടേഷൻ ആണോ? ഇപ്പൊ ഞാൻ പറയാം, നമ്മള് വെള്ളം കണ്ടിട്ടില്ല, വെള്ളം കാണാതെ, വെള്ളത്തിനോട്, വെള്ളത്തില് ഈ കരയിലുള്ള ജീവജാലങ്ങളെക്കാട്ടും വലിയൊരു സമൂഹം വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെങ്ങനെ ജീവിക്കുന്നത്? കാരണം ഇതിനൊക്കെ വഴികൾ ഉണ്ടാവും, അതൊക്കെ അള്ളാഹുക്ക് ഇതൊക്കെ കഴിവുള്ളവരാണ്. ആ, അള്ളാഹുക്കിതിനൊക്കെ കഴിവുള്ളതാണ്. പക്ഷെ രാത്രി ആര്, ഓക്കെ, ഇവിടെ അതുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹു മുഹമ്മദിന് നിശായാത്ര ചെയ്യിച്ചു എന്ന് മുഹമ്മദ് അഷ്റഫ് സമ്മതിക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് പോയതെന്ന് മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ മുഹമ്മദ് നബി തന്നെയാണ് മുഹമ്മദ് നബി എങ്ങനെ ഒരു മിനിറ്റ് മുഹമ്മദ് നബിനെ ആരോടാ പറഞ്ഞത്? മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ചോദിച്ചോട്ടെ, മുഹമ്മദ് നബിയെ നിശായാത്ര ചെയ്യിച്ചു എന്നുള്ളത് അള്ളാഹു നേരിട്ട് അഷഫിനോട് പറഞ്ഞ, മുഹമ്മദ് നബി പറഞ്ഞിട്ട് അഷഫ് പറഞ്ഞു? ഖുർആനിലുള്ള കാര്യമാണ്, ഖുർആനിലുള്ള കാര്യം. ചോദ്യം ഒന്നും കൂടെ ചോദിക്കാം, മുഹമ്മദ് നബിയെ അള്ളാഹു നിശായാത്ര ചെയ്യിച്ചു എന്ന് അള്ളാഹു ആണോ മുഹമ്മദ് അഷഫിനോട് പറഞ്ഞത്, അതോ മുഹമ്മദ് നബിയാണ് അഷഫിനോട് പറഞ്ഞത്? അത് മുഹമ്മദ് നബിയിൽ കൂടി അള്ളാഹു പറഞ്ഞതാണ്. ആ, മുഹമ്മദ് നബി പറഞ്ഞ കാര്യമല്ലേ ഉള്ളു. അതേ മുഹമ്മദ് നബി തന്നെയാണ് ഹദീസി പറഞ്ഞിട്ടുള്ളത് എന്നെ കൊണ്ടുപോയത്. ഒരു അതാണ് പ്രശ്നം. ഞാൻ പറയാം, അതായത് ഹദീസില് മുഹമ്മദ് നബി പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി വേറെ ആളല്ലേ പറയുന്നത്, അല്ലാതെ മുഹമ്മദ് നബി പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം വേറെ ആൾക്കാരെ പറയുന്നത്.
ഓക്കെ, മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളതാണ് ഖുർആനിൽ വന്നിട്ടുള്ളതെന്ന് മുഹമ്മദ് അഷറഫിനോട് ആരാ പറഞ്ഞേ? അല്ല അത് അത് എന്താ ആയിക്കോട്ടെ, ഈ ഖുർആന് ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ളത് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഹദീസിൽ പറഞ്ഞിട്ടുള്ളതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അത് വേറെ ആൾക്കാര് ആണ് മുഹമ്മദ് നബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. മുഹമ്മദ് നബി നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഖുർആനിലുള്ളൂ എന്ന് മുഹമ്മദ് നബി എന്തായാലും മുഹമ്മദ് അഷറഫിനോട് സംസാരിച്ചിട്ടില്ലല്ലോ, മറ്റുള്ള ആൾക്കാരാണ് മുഹമ്മദ് അഷറഫിനോട് പറഞ്ഞത്. ഇത് മുഹമ്മദ് നബി, അള്ളാഹു മുഹമ്മദ് നബി വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണെന്ന് മുഹമ്മദ് അഷറഫിനോട് മുഹമ്മദ് നബിയും പറഞ്ഞിട്ടില്ല, അള്ളാഹു പറഞ്ഞിട്ടില്ല, മറ്റുള്ള ആൾക്കാരാണ് മുഹമ്മദ് അഷറഫിനോട് പറഞ്ഞിട്ടുള്ളത്. അതേ കാര്യം തന്നെ ഹദീസിനും ബാധകമല്ലേ, മുഹമ്മദ് നബി ഇന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുമിച്ച് ഒപ്പം ജീവിച്ചിരുന്ന ആൾക്കാരാണ് പറയുന്നത്. ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഉമ്മുഹാനിയുടെ വീട്ടിൽ അവരുടെ ഭർത്താവില്ലാത്ത ദിവസം അന്തി ഉറങ്ങുമ്പോൾ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അന്തി ഉറങ്ങുന്ന സമയത്ത് എന്നെ ജിബ്രീൽ ഉമ്മുഹാനിയുടെ വീടിൻ്റെ മേൽക്കൂര വിളിച്ച് ഒരു മൃഗവുമായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു, എന്നോട് അതിൻ്റെ പുറത്ത് കയറാൻ പറഞ്ഞു. അതിനു മുമ്പ് എന്നെയും കൊണ്ട് അവിടെ എങ്ങോട്ട് പോയി, കഅബയുടെ അടുത്തേക്ക് പോയി. അവിടെ പോയിട്ട് സംസം അവിടെ എൻ്റെ മലത്തിൽ കിടത്തി, എന്നിട്ട് രണ്ട് ഒരു താലത്തിൽ, ഒരു സ്വർണ്ണ താലത്തിൽ സംസം വെള്ളവും കൊണ്ട് വന്നു. എൻ്റെ ഉരസ് മുതൽ കഴുത്തിൻ്റെ ഭാഗം മുതൽ നീളത്തിൽ കീറി, എന്നിട്ട് എൻ്റെ ഹൃദയം പുറത്തെടുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി, എന്നിട്ട് സംസം വെള്ളം കൊണ്ട് ആ ഹൃദയത്തിന് ഉള്ളിൽ നിറച്ചു, അഴുക്കൊക്കെ കളഞ്ഞിട്ട് നിറച്ചു, എന്നിട്ട് അത് പഴയപടിയാക്കി, എന്നിട്ട് ബുറാക്കിനെ കൊണ്ട് കാണിച്ചു. ബുറാക്കിന് മുഹമ്മദ് നബിയെ കണ്ടപ്പോ നാണം വന്നു, എന്നിട്ട് ബുറാക്കിന്റെ പുറത്ത് കയറി ആണ് പോയതെന്ന് പറയുന്നത് മുഹമ്മദ് നബി തന്നെയാണ്, വേറെ കിലോ. ഒരു മിനിറ്റ്. അല്ല, ഇത് അള്ളാഹുവിന്റെ മലക്ക് എന്നോട് വന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇത് ഖുർആനാണെന്ന് മുഹമ്മദ് പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാം. ഇത് ഞാൻ നിങ്ങളോട് നേരിട്ട് പറയുന്നതാണ് എന്ന് മുഹമ്മദ് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് അഷറഫിന് വിശ്വസിക്കാനും പറ്റില്ല. ഇതെന്ത് പണ്ടാര സിദ്ധാന്തമാണ്? മുഹമ്മദ് നബി തന്നെ രണ്ട് കാര്യം പറയുന്നു. ഒന്ന്, ഒരു മലക്ക് വന്ന് എന്നോട് പറഞ്ഞു അത് ഖുർആൻ ചേർത്തോളൂ, ഇത് ഖുർആനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. മറ്റു ചില കാര്യങ്ങൾ മുഹമ്മദ് നബി തന്നെ പറയുന്നു, ഇത് ഖുർആൻ ചേർക്കാൻ പറ്റില്ല, ഇത് ഖുർആന്റെ ഭാഗമല്ല, പക്ഷേ ജിബ്രീൽ എന്നോട് വന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ കാര്യങ്ങൾ മുഹമ്മദ് നബി പറയുന്നു. ഖുർആനും അടുത്തുള്ള അറിവല്ലാതെ മറ്റൊരറിവും, അള്ളാഹു കൊടുത്തതല്ലാതെ മറ്റൊരറിവും മുഹമ്മദ് നബിക്ക് ഇല്ല എന്ന് ഖുർആനിൽ അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ മുഹമ്മദ് നബിക്ക് ഉണ്ടായിട്ടുള്ള മുഴുവൻ അറിവുകളും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള മുഴുവൻ അറിവുകളും അള്ളാഹുവിൽ നിന്നുള്ള അറിവുകളാണ്. അതായത് മുഹമ്മദ് നബിക്ക് വഹി വേറെ കിട്ടുന്നുണ്ട്, ആ വഹിയിൽ ഒരുപാട് അറിവുകളുണ്ട്, ആ അറിവിൽ പെട്ടതാണ് ചില കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ ലോകാവസാനത്തെ കുറിച്ച് പറയുന്ന കഥകളും അതൊക്കെ തന്നെ മുഹമ്മദ് നബി മറ്റുള്ളവർക്ക് പറഞ്ഞെടുത്തുള്ള കാര്യങ്ങളാണ്. ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് മുഹമ്മദ് അഷ്റഫ് വിശ്വസിക്കുന്നുണ്ട്, അതെവിടെ പറഞ്ഞിട്ടുള്ളതാണ്? ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറയാം, ഈ ഖുർആൻ എന്ന് പറയുന്നത് എന്റെ വിശ്വാസമാണ്. അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്ന പോലെ, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന പോലെ ഖുർആനിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഖുർആൻ മുഹമ്മദ് നബി പറഞ്ഞു തന്നാണോ, അല്ലെ അല്ല നേരിട്ട് തന്നാണോ, പിന്നെ അല്ലെങ്കിൽ വേറെ പിൽക്കാലത്ത് എഴുതിണ്ടാക്കിയതാണോ, എന്തോ ആവട്ടെ, ഇന്ന് എന്റെ കയ്യിലുള്ള ഖുർആനിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അതെന്റെ വിശ്വാസമാണ്, അതിനെ ഞാൻ ചോദ്യം ചെയ്യില്ല. അതേസമയം ഹദീസ് എന്ന് പറയുന്നതിൽ തെറ്റ് പറ്റൂല എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. അതില് ശരിയും ശരിയാണ്, പക്ഷെ അതിൽ തെറ്റ് പറ്റിയേക്കാം, അതിൽ തെറ്റുകൾ വന്നേക്കാം, ഇതാണ് എന്റെ വിശ്വാസം. പിന്നെ ഖബറിലെ ശിക്ഷയെ പറ്റി ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം അത് ഖുർആനിൽ പറയാത്ത കാര്യമാണ്. എന്നാലും മീറാജ് ഈ ബുറാക്കിന്റെ പുറത്ത് അയ്യാഴാനാകാശത്ത് പോയി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം എന്താണ്, അത് ഖുർആനിൽ പറയാത്ത കാര്യമാണ്. അപ്പൊ ഖുർആനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുകയും ഖുർആനിൽ പറയാത്ത കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ഇഷ്ടമാണ്. അപ്പോ ഈ ഖുർആനിനോട് യോജിക്കുന്ന ഹദീസുകൾ, അതിന് ഉപോത്ബലകമായിട്ടുള്ള ഹദീസുകൾ ഞാൻ സ്വീകരിക്കും. അത് കാരണം അത് ഖുർആനിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ്, അതിന് ഉപോത്ബലകമായിട്ടുള്ളതാണ്, ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മനസ്സിലായി. അതായത് ഈ നമുക്ക് ഇപ്പൊ പറഞ്ഞ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് അള്ളാഹു മുഹമ്മദിന് നിശായാത്ര ചെയ്യിച്ചു എന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നത് കൊണ്ട് മുഹമ്മദ് അഷ്റഫ് അത് വിശ്വസിക്കുകയാണ്. അതേ മുഹമ്മദ് തന്നെ മറ്റൊരു കാര്യം പറയുന്നു, അവിടെ നിന്ന് എന്നെ ഏഴാനാകാശത്തേക്ക്
അള്ളാഹു കൂട്ടിക്കൊണ്ടുപോയി ആളെ പറഞ്ഞു വിട്ടിട്ട്. അത് മുഹമ്മദ് അഷ്റഫ് അവിശ്വസിക്കുന്നു. കാരണം ഒരു കാര്യം മുഹമ്മദ് ഖുർആൻ ഞാൻ ഇടപെട്ടില്ല, അതുകൊണ്ട് ഇടപെടരുത്. ഓക്കെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മുഹമ്മദ് അഷ്റഫ് ഒരു കാര്യം വിശ്വസിക്കുന്നു, മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം വിശ്വസിച്ചു, മുഹമ്മദ് പറഞ്ഞിട്ടുള്ള മറു കാര്യം വിശ്വസിക്കുന്നില്ല. കാരണം ഈ രണ്ടാമത് പറഞ്ഞ ആകാശയാത്ര തെറ്റാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുഹമ്മദ് അഷ്റഫ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ രണ്ടാമത് പറഞ്ഞ തെറ്റാണ്, ആദ്യം പറഞ്ഞ തെറ്റാണ്. രണ്ടാമത് പറഞ്ഞ തെറ്റാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഖുറാനി പറയാത്തത് കൊണ്ടാണ് തെറ്റാണെന്നാണ് മുഹമ്മദ് അഷ്റഫ് പറയുന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം ഈ നിശായാത്ര ഒരു മക്കയിൽ നിന്നും ജെറൂസലേം വരെ അങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഈ വിമാനമോ തീവണ്ടിയോ കാറോ ജീപ്പോ ഒന്നും ഇല്ലാണ്ട് യാത്ര ചെയ്തു 1500 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ ആ കാലത്ത് യാത്ര ചെയ്യാനുള്ള വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ അള്ളാഹു ഒരു വാഹനം കൊടുത്തു വിട്ടു, ബുറാക്കുന്ന വാഹനമുണ്ട്. ആ വാഹനം കൊടുത്തു വിട്ടെന്ന് പറയുമ്പോൾ ചില മുസ്ലിങ്ങൾ അത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒരു 95-99% മുസ്ലിങ്ങൾ അത് വിശ്വസിക്കുന്നു. മുഹമ്മദ് അഷ്റഫിനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല, കാരണം അത് ഹദീസുകളുമായിട്ട് അല്ലെ ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ യാത്ര ചെയ്തു. അത് എങ്ങനെയാണ് മുഹമ്മദ് അഷ്റഫ് എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് ഉത്തരവുണ്ട്, ബുറാക്ക് വഴിയാണ്. എങ്ങനെയാണ് മുഹമ്മദ് അഷ്റഫ് എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് അഷ്റഫിന് ഉത്തരവില്ല, കാരണം അത് നമുക്കറിയില്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ നിങ്ങളിവിടെ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഉത്തരവില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ, ഉത്തരം മുട്ടുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതെനിക്കറിയില്ല, അത് പറയാൻ പറ്റില്ല എന്ന് പറയാനാണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ പറയണം അത് കള്ളക്കഥയാണ്, അത് ഹദീസിൽ നുണയായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ മുഹമ്മദ് അഷ്റഫിനോട് അടുത്ത ചോദ്യം വരും, നിങ്ങൾക്ക് ഈ 5 സമയത്ത് നമസ്കാരം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കേണ്ടി വരും. ആ ചോദ്യം അങ്ങോട്ട് മുമ്പോട്ട് വയ്ക്കുകയാണ്. ഈ ഹദീസിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആകാശയാത്രയിലാണ് അള്ളാഹു മുഹമ്മദിന് 5 സമയത്ത് നമസ്കാരം മുസ്ലിങ്ങൾക്കുള്ള സമ്മാനമായിട്ട് കൊടുത്തു വിട്ടത്. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് 5 സമയത്ത് നമസ്കാരം കിട്ടിയത് എന്ന് ചോദിക്കേണ്ടി വരും. അതൊന്ന് പറയാൻ പറ്റുമോ? അല്ല, ഈ ഞാൻ പറഞ്ഞു ഈ ഖുർആനിൽ ഉള്ള കാര്യമാണ് അള്ളാഹുവിന്റെ വഹിയായിട്ട് ഖുർആൻ എന്ന പേരിൽ മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോ അതിലില്ലാത്ത കാര്യങ്ങള് പറയാൻ പറ്റില്ല, കാരണം അത് അല്ല പറഞ്ഞതല്ല. അപ്പോ പിന്നെ മുഹമ്മദ് നബി വിശദീകരിച്ചതെന്ന് പറയുന്നത് മുഹമ്മദ് നബി വിശദീകരിച്ചതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വരുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോ അതിൽ തെറ്റുപറ്റിയേക്കാം, അത് ഖുർആൻ പോലെ പ്രാമാണികമല്ല, അതിൽ തെറ്റുകൾ വന്നേക്കാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോ ഖുർആനിൽ പറഞ്ഞൊരു സംഗതിയെ വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം അത് എന്റെ കഴിവിൽ പെട്ടതല്ല, ഞാനത് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്റെ ഊഹത്തിനോ എന്റെ വേറൊരാള് പറഞ്ഞ കേട്ടിട്ടോ എനിക്ക് പറയാൻ കഴിയില്ല. അതേസമയം ഞാൻ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ, അല്ലെങ്കിൽ തൊട്ടടുത്ത കാലമായ സഹാബികളുടെ കാലത്ത്, അല്ലെങ്കിൽ താബിഈങ്ങളുടെ കാലത്ത്, അല്ലെങ്കിൽ തബ് താബിഈങ്ങളുടെ കാലത്ത് ഹദീസ് എഴുതപ്പെട്ട ഹദീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഖുർആനെ പോലെ ഞാൻ അതിൽ വിശ്വസിക്കുമായിരുന്നു. ഇത് അതിൻ്റെയൊക്കെ ശേഷം വന്ന ഗ്രന്ഥങ്ങളായതുകൊണ്ട് അത് ഖുർആനെ പോലെ എല്ലാം അതിലുള്ളതെല്ലാം ശരിയാണ് എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വിശദീകരിക്കാത്തത്. അല്ല, അത് ഖുർആൻ ഇല്ലെങ്കിലും ഖുർആൻ മുഴുവനായിട്ട് മനപ്പാടമാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു, ഹാഫിലിങ്ങൾ കുറെ ഉണ്ടായിരുന്നു, സഹാബികൾ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ പേര് പറ, പേരറിയില്ല. ആ ഓക്കെ, പേരറിയില്ല. ഒരുപാട് അതിന്റെ സംഭവങ്ങൾ ഇങ്ങനെയാണ്, കാരണം അടുത്ത ഖലീഫയായ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ഒരു യുദ്ധം നടക്കുകയും ഇങ്ങനെ ഖുർആൻ മനപ്പാടമാക്കിയ ധാരാളം ആഫിലിയങ്ങൾ മരണപ്പെടുകയും ചെയ്തപ്പോ അവർക്ക് മുഹമ്മദ് അഷ്റഫ് അതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അതൊക്കെ മനുഷ്യരുണ്ടാക്കിയ കഥയല്ലേ? അല്ല, അതെ, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അത് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ അപ്പോ ഇത് കൂട്ടരും അത് രേഖപ്പെടുത്തി ഒരു മിനിറ്റ്. അബൂബക്കർ സിദ്ദീഖിന് ഇത് മനപ്പാടമായിരുന്നു, അത് ഹാഫിദായിരുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥം ഉണ്ടോ? ഇല്ല, അതറിയില്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതറിയില്ല. പിന്നെ
ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല, മുഹമ്മദ് നബിയുടെ കാലത്ത് ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം മുഹമ്മദ് അഷ്റഫിന് അറിയാമായിരുന്നു അല്ലേ? അതെവിടെ കിട്ടിയത്? ഖുർആനിൽ നിന്ന് കിട്ടിയ അറിവാണോ? അത് ആളുകൾ മനപ്പാടാക്കിയിരുന്നു, ആ എല്ലിലും തോലിലൊക്കെ എഴുതി വെച്ചിരുന്നു എന്നൊക്കെ. ഖുർആനിലുണ്ടോ? എല്ലിലും തോലിലും പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഏകദേശം ധാരണ നമ്മള് പറയുന്നതും. ഞാൻ ചോദിക്കുന്ന അഷറഫ് മാലിക് മുഹത്ത് എടുക്കോ? എങ്ങനെ മാലിക് മുഹത്ത ഹദീസ് ഗ്രന്ഥം, മാലിക്കിന്റെ ഇമാം മാലിക്കിന്റെ മുഖത്ത്? ആ മുഖത്ത് അത് എടുക്കാം, അതെടുക്കാം. കാരണം അതിൽ കുറേ കൂടി ആ സമയത്തുള്ളതാണ്, കുറേ കൂടി അടുത്ത ഒരു കാലഘട്ടം. അതും കാലത്താണോന്ന് എനിക്ക് സംശയം ആവട്ടെ. അത് ഞാനിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുപ്പത് നല്ല ബുദ്ധിപരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് മുപ്പരിക്ക് ആവശ്യമുള്ളൊക്കെ മുപ്പര് എടുക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത പെട്ട് പോകുന്ന കാണുന്നൊക്കെ പുള്ളി നൈസായിട്ട് ഒഴിവാക്കുന്നുണ്ട്. ബുദ്ധിപരമായിട്ടാണ് പുള്ളി. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കാം മുഹമ്മദ് അഷ്റഫെ, ഒരു ചോദ്യം കൂടെ ഉള്ളു. ഈ ആദി നബിയുടെ ഭാര്യയുടെ പേരൊന്ന് പറയാൻ പറ്റുമോ? അത് എവിടെ നിന്ന് കിട്ടി? ഖുർആനിലല്ലേ? ഖുർആനിലുണ്ടല്ലോ. ഇല്ല, ഖുർആനിൽ ഹവ്വാന്ന് പേരില്ല. വേറെ ഉണ്ടെങ്കിലും എല്ലാരും പറയുന്നത് കേട്ടിട്ട് പറഞ്ഞാണ്. അതനബിന്റെ ഭാര്യന്റെ പേര് നമുക്ക് നിർബന്ധം അതിന് പഠിക്കണം എന്നിട്ടുണ്ടോ? അല്ല, നിങ്ങള് പെരുന്നാൾ ആഘോഷിക്കല്ലോ. നിങ്ങള് പെരുന്നാൾ ആഘോഷിക്കല്ലോ. പെരുന്നാൾ ആഘോഷിക്കല്ലേ? എങ്ങനെ ആഘോഷിക്കുന്നത്? എല്ലാരും ആഘോഷിക്കുമ്പോ ഞാനും ആഘോഷിക്കും. സംസം വെള്ളത്തിൽ എന്തെങ്കിലും പുണ്യുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. സംസം വെള്ളത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ അങ്ങനെ പ്രത്യേകതായിട്ട് ഒന്നും ഖുർആനിലൊന്നും പറയുന്നില്ല. അതൊരു ഖുർആനിൽ എവിടെങ്കിലും പറയണ്ടേ സംസം വെള്ളത്തിനെ കുറിച്ച്? സംസം വെള്ളത്തിൽ എവിടെങ്കിലും പറയണ്ട ഖുർആനിലെ? ഇസ്മായിൽ നബി കാലിട്ട് ഓർവിട്ട് വന്നതൊക്കെ പറയുന്നില്ലേ? ഖുർആനിലുണ്ടോ? അല്ല, ഓർമ്മയില്ല. ഖുർആനിൽ അങ്ങനെയൊന്നും ഇല്ല, ഒരു ഉറവ ഉണ്ടായിരുന്നു മാത്രമേ പറയുന്നുള്ളൂ. ആ ഉറവ സംസമാണെന്ന് എവിടെ എവിടെന്നാ കിട്ടിയത്? ആ ഉറവയാണ് സംസം എവിടെ കിട്ടിയത്? അഷ്റഫിക്ക പാളയത്തെ സംസം ഹോട്ടലിനെ പറ്റിയാ പറയുന്നത്. നിങ്ങളൊന്ന് പോകണം എല്ലാരും കൂടെ പാവായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാ. അല്ല, ഞാൻ പറയുന്നത് ഈ ഹദീസുകള് ഇന്നിപ്പോ നമ്മള് വളരെ വളരെ പ്രാധാന്യത്തോട് എടുത്തു വരുന്ന കാര്യങ്ങള് ഈ നബീന്റെ ശേഷം പിന്നെ സഹാബികളുടെ കാലം കഴിഞ്ഞ് വന്നു. അതിന് ശേഷം അതിന്റെ ജനറേഷൻ പ്രധാനപ്പെട്ട സാധനമാണ് രേഖപ്പെടുത്തി വെക്കൂലേ മാമക്ക? മാമക്ക, നിങ്ങളെ ഖുർആൻ മാത്രം എടുത്തിട്ട് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ആചാരം ഖുർആനിലുള്ള രൂപത്തിൽ ആചരിക്കണം എന്ന് പറഞ്ഞത് ഏതെങ്കിലും രൂപത്തിൽ മതി, മറ്റതൊക്കെ നമ്മള് എക്സ്ട്രാ ചെയ്യുന്നതാണ്. ാണ് അതിന്റെ ആചാരങ്ങളും ഈ പറയുന്ന സംഗതി ഒക്കെ ബാക്കിയൊക്കെ ബാക്കി അതിന്റെ നിർബന്ധമായിട്ടുള്ളത് ഖുർആനിൽ പറയുന്ന കാര്യമാണ്. മാമക്ക, നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ കേൾക്കണ്ട. അതായത് നിങ്ങൾ ഖുർആന്റെ ഖുർആൻ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ആചാരം ഒന്ന് പറഞ്ഞേരി കേക്കട്ടെ. കേൾക്കാനുള്ള ബുദ്ധി കൊണ്ടാണ് അത്. നിങ്ങൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ഉണ്ടാവൂല. അത് നിങ്ങളിപ്പോ കാണുന്ന ഇസ്ലാം ഇന്ന് കാണുന്ന ഇസ്ലാമാണ്. പക്ഷെ ഖുർആനിലുള്ള ഇസ്ലാമിനെ നിങ്ങൾക്ക് അറിയില്ല. ആ ഇസ്ലാമിന്റെ മേലെ ഡ്രസ്സ് അണിയിച്ചാണ് ഇന്ന് കാണുന്ന ഡ്രസ്സ്.
ഖുർആൻ ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനിലുള്ളതാണ്. അതിന്റെ മേലെ കൊറേ ഡയബിളൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയാ പിന്നെ ഇതില്ലേ അസ്റഫ്ക ബഹളം ഉണ്ടാക്കല്ല അസ്റഫ്ക, ആ ഖുർആനിലുള്ള ഇസ്ലാമാണോ നിങ്ങൾ പാലിച്ചു പോരുന്നത്? അതെ അതെ അതെ. ആ നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നത് ഖുർആനിലെ ഏത് ഭാഗം നോക്കിയിട്ടാണ്? അല്ല ഖുർആനിലെ ഏത് ഭാഗത്താണ് നിങ്ങൾ അഞ്ചു നേരം നമുക്ക് മനസ്സിലാവില്ല. ചോദ്യത്തിന് മാത്രം ആ പുള്ളി ഒന്ന് മ്യൂട്ട് ചെയ്തേ. ചോദ്യത്തിന് മാത്രം മറുപടി, കഥാപ്രസംഗം വേണ്ട. നിങ്ങൾ പറഞ്ഞു ഖുർആൻ അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു. നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നത് ഖുർആനിലെ ഏത് ഭാഗത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ്? ഏത് ഭാഗത്താണ് നിങ്ങളുടെ അഞ്ചു നേരത്തെ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് പറഞ്ഞത്. അല്ല അതങ്ങനെ പറയേണ്ട സംഗതിയല്ല, നിങ്ങള് ഖുർആൻ വായിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. വിളിക്കേണ്ടത് എങ്ങനെ, ഒതു എടുക്കേണ്ടത് എങ്ങനെ, അതെങ്ങനെയാണ് ഖുർആനിൽ നിന്ന് കിട്ടുക? അല്ല അതൊക്കെ നിങ്ങൾ ഇന്ന് കാണുന്നതാണ് ശരി, അങ്ങനെ തന്നെ വേണം എന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തിനാണ്? ഖുർആനിൽ പറയുന്നതാണ് അതിന് ശരി, ബാക്കിയുള്ളത് അതിന്റെ എക്സ്ട്രയാണ്. എന്താ പറയാ, മേക്കപ്പ് ചെയ്ത് നമ്മളൊരാളെ ഒരുക്കൂലേ? അതാ